അഞ്ജലി അമീർ എന്ന ട്രാൻസ്ജെൻഡർ താരത്തെ സംബന്ധിച്ചിടത്തോളം പേരൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയാകാൻ അവസരം കിട്ടിയത് തന്നെയാണ് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്ന്. ബിഗ് ബോസ് എന്ന ഷോയിൽ പങ്കെടുക്കാൻ എത്തിയതോടെയാണ് അഞ്ജലി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത്. ജയസൂര്യ നായകനായ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമ വന്നതോടെയാണ് ട്രാൻസ്ജെൻഡറുകളുടെ സ്വകാര്യ ജീവിതം കൂടുതൽ ചർച്ചയായത്. ഞാൻ മേരിക്കുട്ടിയെ പോലെ അഞ്ജലിയും ഒരു ആൺകുട്ടിയായിരുന്നു. ജംഷീർ എന്നായിരുന്നു അഞ്ജലിയുടെ ആദ്യത്തെ പേര്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ജംഷീർ അഞ്ജലി അമീർ ആയ കഥയാണ് MMC താരങ്ങളുടെ കഥയിൽ ഇന്ന് പറയാൻ പോകുന്നത്. 1995 അഞ്ജലിയുടെ ജനനം. അവൾക്ക് 8 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഒരു അപകടത്തിൽ അമ്മ മരിച്ചത്. അവളുടെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ അഞ്ജലി അവളുടെ അമ്മ വീട്ടിലേക്ക് താമസം മാറി. അപ്പോൾ അവളുടെ പേര് ജംഷീർ എന്നായിരുന്നു. 6-7 വയസ്സുള്ളപ്പോഴാണ് തനിക്ക് എന്തോ വ്യത്യാസമുള്ളതായി അഞ്ജലിക്ക് തോന്നി തുടങ്ങിയത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് താനല്ലെന്നൊരു തോന്നൽ. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ ട്രാൻസ്ജെൻഡറുകളെക്കുറിച്ച് കേട്ടു തുടങ്ങി. താനും അങ്ങനെ ഒരാളാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. സ്കൂൾ കാലത്ത് പെൺകുട്ടികളായിരുന്നു അവളുടെ കൂട്ടുകാർ. ആൺകുട്ടികളിൽ നിന്നും ഏറെ പരിഹാസങ്ങളായിരുന്നു അവൾക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ അഞ്ജലി തന്റെ വീട്ടുകാരോട് തന്നെയാണ് അവളുടെ പ്രശ്നം ആദ്യം പങ്കുവച്ചത്. അവളുടെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുള്ള കാര്യം അംഗീകരിക്കാൻ അവർ മടി കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അവളെ നൃത്തം പഠിപ്പിക്കാൻ വീട്ടുകാർ പറഞ്ഞുവിട്ടു. ഡാൻസ് ക്ലാസ്സിൽ വെച്ച് ഒരു ആൺകുട്ടിയുമായി അവൾ സൗഹൃദത്തിലായി. അത് പിന്നീട് പ്രണയമായി മാറി. പെണ്ണായി മാറി വന്നാൽ ജീവിതത്തിലേക്ക് കൂട്ടാമെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അഞ്ജലി അങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത്. അങ്ങനെയാണ് ചെന്നൈയിൽ അതിനുള്ള ചികിത്സ നടക്കുന്നുണ്ടെന്ന് അഞ്ജലി മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു പെണ്ണാകാൻ തയ്യാറെടുത്ത അവൾ ചെന്നൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാരിൽ നിന്നും വലിയ എതിർപ്പുകളായിരുന്നു അഞ്ജലി നേരിട്ടത്. പക്ഷെ വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ അവൾ ചെന്നൈയിലേക്ക് യാത്ര പുറപ്പെട്ടു. കാമുകനാണ് ചെന്നൈയിലേക്ക് യാത്രയ്ക്കായി റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ചെന്നൈയിൽ ചികിത്സ തുടർന്നപ്പോൾ കൂട്ടുകാരൻ്റെ വിളിയൊക്കെ നിന്നു. അവനെക്കുറിച്ച് നാട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത അഞ്ജലി കേട്ടത്. അവൻ നേരത്തെ പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി അവൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. ചികിത്സയൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായും പെണ്ണായതിനു ശേഷം അവൾ നാട്ടിലെത്തി. അവനെ കണ്ടു. തൻ്റെ കല്യാണം ഉറപ്പിച്ചെന്നും ആ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ ഒരുക്കമല്ലെന്നും അവൻ പറഞ്ഞപ്പോൾ അഞ്ജലി തകർന്നുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. മരിക്കാൻ തന്നെയായിരുന്നു അവളുടെ തീരുമാനം. അങ്ങനെ കോഴിക്കോട്ടെ കടൽ തീരത്തേക്ക് അവൾ പോയി. കടലിൽ ചാടി മരിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അവൾ മുന്നും പിന്നും നോക്കിയില്ല, കടലിലേക്ക് എടുത്തു ചാടി. പക്ഷേ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് അവളെ രക്ഷിക്കുകയായിരുന്നു. അങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അവൾ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ആർക്കു വേണ്ടിയും മരിക്കാൻ പോകില്ല. അങ്ങനെയാണ് അവൾ അഞ്ജലി അമീർ എന്ന പേര് സ്വീകരിക്കുന്നത്. നാട്ടിൽ നിന്നും ട്രെയിൻ കയറി അവൾ നേരെ പോയത് കോയമ്പത്തൂരിലേക്കാണ്. അവിടെ ഭിന്ന ലിംഗക്കാരുടെ ഒരു കുടുംബത്തിൽ അവൾ അംഗമായി. ആ കുടുംബത്തിലെ ഒരാൾ അഞ്ജലിയെ ദത്തെടുക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അവൾ പഠനം പൂർത്തിയാക്കിയത്. ഇതിനിടെ വിവിധ ജോലികളും അഞ്ജലി ചെയ്തു. ബ്യൂട്ടി പാർലറിലെ ജോലിക്കാരി, ബാർ ഡാൻസർ എന്നീ ജോലികൾ ചെയ്യുമ്പോഴാണ് അവൾക്ക് മോഡലിംഗിലേക്ക് അവസരം ലഭിക്കുന്നത്. അങ്ങനെ അവൾ പൂനെയിലേക്ക് തിരിച്ചു. തുടർന്ന് പരസ്യങ്ങളിലും റാമ്പിലും മറ്റും അവളെ തേടി അവസരങ്ങൾ വന്നു. മോഡലിംഗ് നിന്ന് സീരിയലിലേക്കും അവൾക്ക് അവസരം ലഭിച്ചു. താനൊരു ഭിന്നലിംഗിക്കാരിയാണെന്ന കാര്യം സംവിധായകനോട് ആദ്യമേ തന്നെ അഞ്ജലി പറഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസമാണ് പ്രൊഡ്യൂസർ ഇക്കാര്യം അറിഞ്ഞത്. അതോടെ അഞ്ജലിയുടെ അവസരം നഷ്ടമായി. ഇക്കാര്യം ഒരു ചാനൽ പരിപാടിക്കിടെ അഞ്ജലി പങ്കുവച്ചു. ഇത് കാണാനിടയായ മമ്മൂട്ടിയാണ് തമിഴ് ചിത്രമായ പേരൻ്റിലേക്ക് അഞ്ജലിയുടെ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ നായികയായി അഭിനയിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡറാണ് അഞ്ജലി.